ഗ്ലോറി ടു ഗോഡ്. ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രോഗ്രാമിലൂടെ എപ്പിസോഡുകളിലൂടെ അനേകരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഗ്രഹവും സൗഖ്യവും നന്മകളും ഉണ്ടായത് ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം എന്നെ കാണുന്നത്, ശ്രദ്ധിക്കുന്നത്. കഴിഞ്ഞ 9-ലധികം വർഷമായി യേശു ജീവിക്കുന്നു എന്ന ഈ ടെലിവിഷൻ പ്രോഗ്രാമുകൾ വ്യത്യസ്തമായ ടെലിവിഷൻ ചാനലുകളിൽ സംപ്രേഷണം ചെയ്യുകയും അതിലൂടെ അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ അവർ പ്രാപിക്കുകയും ചെയ്യുന്നു. മാന്യ പ്രേക്ഷകരെ, കഴിഞ്ഞ 9 വർഷം ദൈവം അത്ഭുതകരമായിട്ട് നടത്തി. അതിനായിട്ട് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. തുടർന്നുള്ള സമയം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമുക്ക് കേൾക്കാം. തുടർന്ന് നമുക്ക് ഇന്നത്തെ ദൈവവചന സന്ദേശത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 9:12 എബ്രായർ 9:12. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്തിലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. രണ്ട് പദങ്ങൾ എബ്രായർ 9:12 ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കാണുന്നു. ഒന്ന്, സ്വന്തം രക്തത്താൽ. രണ്ട്, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ്. യേശു കർത്താവ് തൻ്റെ പരിശുദ്ധ രക്തം നമുക്ക് വേണ്ടി നൽകി. എന്നേക്കുമായി അവൻ നമ്മളെ വീണ്ടെടുത്തു. ഇവിടെ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്തിലല്ല എബ്രായർക്ക് എഴുതിയ ലേഖനം 9:12. ഈ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്തിലല്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? കാരണം എബ്രായർ 10:4 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. എബ്രായർ 10:4. അപ്പോൾ പാപങ്ങളെ പൂർണ്ണമായിട്ടും മായ്ക്കുവാൻ ആട്ടുകൊറ്റന്മാരുടെയോ കാളക്കിടാവിൻ്റെയോ രക്തത്തിന് കഴിഞ്ഞില്ല. പഴയ നിയമത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ കയറി നിന്ന് യാഗം നടത്തുമ്പോൾ ആ യാഗമൃഗങ്ങളുടെ രക്തത്തിൻ്റെ മുൻപിൽ ദൈവം പ്രസാദിച്ചിരുന്നു. ശരിയാണ്, രക്തം തളിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ കുറച്ച് നാളത്തേക്ക് ജനത്തിൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരുന്നു. അവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി പുരോഹിതൻ അതിവിശുദ്ധ മന്ദിരത്തിൽ നിന്ന് രക്തം തളിച്ച് ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് ക്ഷമ ചോദിച്ചിരുന്നു. പക്ഷേ ശരിക്കും അത് അവരുടെ പാപങ്ങളെ മായ്ക്കുകയല്ലായിരുന്നു, അല്ലെങ്കിൽ അവരുടെ പാപങ്ങളെ എന്നേക്കുമായി നീക്കുകയല്ലായിരുന്നു, കുറച്ച് നാളത്തേക്ക് പാപങ്ങളെ മറയ്ക്കുകയായിരുന്നു. അതെ, കാളക്കിടാവിൻ്റെയും ആട്ടുകൊറ്റൻ്റെയും രക്തം പാപങ്ങളെ മറച്ചപ്പോൾ യേശുവിൻ്റെ രക്തം മറയ്ക്കുകയല്ലായിരുന്നു, മായ്ക്കുകയായിരുന്നു, എന്നേക്കുമായി നമ്മെ വീണ്ടെടുക്കുകയായിരുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 9:11, 12, 13, 14 എഴുതിയിരിക്കുന്നു, ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തം മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നെങ്കിൽ, അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അതെ, നിഷ്കളങ്കനായി തന്നെ താൻ തന്നെ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനും നമ്മുടെ മനസാക്ഷിയിലുള്ള നിർജീവ പ്രവൃത്തികളെ നീക്കുവാനും ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിന് തന്നു. അതെ, തന്നെ താൻ യാഗമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ യേശു കർത്താവിൻ്റെ രക്തത്താൽ നമ്മുടെ നിർജീവത്വം മാറുകയാണ്, നാം ജീവൻ പ്രാപിക്കുകയാണ്. കൊലോസ്സർക്കെഴുതിയ ലേഖനം 2:14-15 എഴുതിയിരിക്കുന്നു, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അതേ, പഴയ നിയമത്തിലെ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തം പാപത്തെ മറച്ചെങ്കിൽ
യേശു കർത്താവിൻ്റെ രക്തം പാപത്തെ മറക്കുകയല്ലായിരുന്നു. രണ്ട് പദങ്ങൾ നിങ്ങളിവിടെ കാണണം. ഒന്ന് മായിച്ചു, രണ്ട് നീക്കിക്കളഞ്ഞു. അതെ, അതിനെ പൂർണ്ണമായും മായിച്ച്, നമ്മുടെ പാപങ്ങളെ പൂർണ്ണമായും മായിച്ച്, ശരിക്കും പറഞ്ഞാൽ കീറിക്കളയുമല്ല, മാറ്റിവെക്കുകയല്ല, മറയ്ക്കുകയല്ല, മറച്ചത് പിന്നെയും പൊക്കിയെടുക്കാം, പക്ഷെ മായിച്ചു കളഞ്ഞാൽ പിന്നെ അതൊരിക്കലും വരില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാപങ്ങളെ യേശു കർത്താവിൻ്റെ രക്തത്താൽ സ്വർഗത്തിലെ ദൈവം മായിച്ചു. അതിനായിട്ട് സ്തോത്രം. മാന്യ സഹോദരങ്ങളെ, ഇന്നത്തെ എപ്പിസോഡിലൂടെ നാം കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: യേശു കർത്താവിൻ്റെ രക്തം നമുക്ക് വേണ്ടി നൽകിയതിനാൽ നമുക്ക് ലഭിച്ച നാല് വിടുതലുകൾ. ഒന്ന്, പാപത്തിൽ നിന്ന് യേശുവിൻ്റെ രക്തം നമ്മളെ വിമോചിപ്പിച്ചു. രണ്ട്, ശാപത്തിൽ നിന്ന് യേശുവിൻ്റെ രക്തം നമ്മളെ വിമോചിപ്പിച്ചു. മൂന്ന്, രോഗത്തിൽ നിന്ന് യേശുവിൻ്റെ രക്തം നമ്മളെ വിമോചിപ്പിച്ചു. നാല്, പിശാചിൽ നിന്ന് യേശുവിൻ്റെ രക്തം നമ്മളെ വിമോചിപ്പിച്ചു. അപ്പോൾ നിത്യ ആത്മാവിനാൽ നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവിൻ്റെ രക്തത്താൽ എന്നേക്കുമായിട്ടുള്ളൊരു വീണ്ടെടുപ്പ് സ്വർഗത്തിലെ ദൈവം നൽകിയത് എന്തിനു വേണ്ടിയാണ്? ഇവിടെ നമ്മളെ ഭാരക്ഷിത ലേഖനത്തിൽ വായിച്ചു, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. എബ്രായർ 10:4. എന്നാൽ എബ്രായർ 9:13-14 വാക്യത്തിൽ കാണുന്നു, ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തം മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീകശുദ്ധി വരുത്തുന്നെങ്കിൽ യേശു കർത്താവിൻ്റെ രക്തം നമുക്ക് നൽകിയത് നിത്യജീവനാണ്, പാപവിമോചനമാണ്, എന്നേക്കുമായിട്ടുള്ള വീണ്ടെടുപ്പാണ്. അതിൽ Ephesians 1:7, വിശുദ്ധ ബൈബിളിൽ Ephesians 1:7 പരിശുദ്ധാത്മ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പോൾ അതിക്രമങ്ങളിൽ നിന്ന് മോചനവും വീണ്ടെടുപ്പും ഉണ്ടായത് യേശുവിൻ്റെ രക്തത്താൽ ആണ്. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ രക്തം നമ്മുടെ അതിക്രമത്തിൽ നിന്ന് നമ്മളെ വിമോചിപ്പിച്ചത്? പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ഇഷ്ടത്താൽ അല്ലല്ലോ യേശു ഈ ഭൂമിയിൽ ജനിച്ചത്. കന്യക ഗർഭിണിയായി മകനെ പ്രസവിച്ചത് അവൻ പരിശുദ്ധാത്മാവിനാലാണ്. ജോസഫിൻ്റെ രക്തത്തിൻ്റെ അംശം യേശു കർത്താവിൻ്റെ രക്തത്തിലുണ്ടായിരുന്നു എങ്കിൽ അവൻ്റെ രക്തത്തിന് എൻ്റെ പാപത്തെ വിമോചിപ്പിക്കാൻ കഴിയത്തില്ലായിരുന്നു. പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ഇഷ്ടം കൂടാതെ യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചു. അതെ, പരിശുദ്ധാത്മാവിനാൽ ജനിച്ചു. ജനിപ്പിച്ചതല്ല, യേശു ജനിച്ചതാണ്. അതുകൊണ്ട് മാനുഷിക രക്തത്തിൻ്റെ കലർപ്പ് യേശുവിൻ്റെ രക്തത്തിലില്ലാത്തത് കൊണ്ടാണ് Hebrews 12:24 നാം വായിക്കുന്നു, യേശുവിൻ്റെ രക്തം ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹമായ രക്തമായി മാറിയത്. ഇവിടെ Ephesians 1:7 എഴുതിയിരിക്കുന്നു, അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. നിങ്ങളുടെ അതിക്രമങ്ങളിൽ നിന്ന് നിങ്ങളെ വിമോചിപ്പിക്കാൻ, നിങ്ങളെ വീണ്ടെടുക്കാൻ യേശുവിൻ്റെ രക്തത്തിന് കഴിയും. Ephesians 2:13 നാം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, മുൻപേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. പ്രൈസ് ദ ലോർഡ്. നോക്കിയേ, മുൻപേ ദൂരസ്ഥരായിരുന്ന നമ്മൾ ഓരോരുത്തരും, നമ്മൾ ദൈവത്തിൽ നിന്ന് വളരെ ദൂരെയായിരുന്നു, പാപ സ്വഭാവത്തിലായിരുന്നു, സത്യമെന്തെന്ന് അറിയാത്തവരായിരുന്നു, സത്യ ദൈവം എന്തെന്ന് തിരിച്ചറിയാത്തവരായിരുന്നു. സ്തോത്രം, നമ്മുടെ ചിന്തയിൽ വരുന്നതൊക്കെയും സത്യമെന്ന് നാം ചിന്തിച്ചവരായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിലേക്ക് വന്നപ്പോഴാണ് യാഥാർത്ഥ്യം നാം മനസ്സിലായത്. മരണത്തെ ജയിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന, വിളിച്ചാൽ വിളി കേൾക്കുന്ന, രക്ഷിപ്പാതിരിപ്പാൻ കരം കുറുകിപ്പോകാത്ത, കേൾക്കാതിരിക്കുവാൻ കാത് മന്ദമാകാത്ത, ജീവനുള്ള ദൈവം, സർവശക്തനായ ദൈവം യേശുവാണ് എന്നുള്ള യാഥാർത്ഥ്യം, സത്യം നാം തിരിച്ചറിഞ്ഞു നമ്മുടെ ജീവിതാനുഭവത്തിലൂടെ. നോക്കിയ സഹോദരങ്ങളെ, ആ കർത്താവിൻ്റെ രക്തം ദൂരസ്ഥരായിരുന്ന നമ്മെ ക്രിസ്തു യേശുവിൽ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരാക്കി തീർന്നു. ഇന്ന് നിങ്ങൾ ദൈവത്തിൽ നിന്ന് വളരെ ദൂരെയാണോ? ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വളരെ ദൂരെയാണോ? യേശുവിൻ്റെ രക്തത്താൽ നിങ്ങൾക്ക് സമീപസ്ഥരാകാൻ കഴിയും. നിങ്ങളിപ്പോൾ ആ ഇരിക്കുന്ന സ്ഥലത്ത്, നിൽക്കുന്ന സ്ഥലത്ത്, നിങ്ങളായിരിക്കുന്ന ഇടത്ത് യേശുവേ, നിൻ്റെ രക്തത്താലെ എന്നെ കഴുകി, എന്നെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ, യേശുവേ, നിൻ്റെ ആ പരിപാവനമായ, പരിശുദ്ധമായ, മാനുഷിക രക്തത്തിൻ്റെ കലർപ്പില്ലാത്ത സ്വർഗീയ രക്തം കൊണ്ട് എന്നെ കഴുകണമെന്ന് പ്രാർത്ഥിച്ചാൽ, ആ സെക്കൻഡിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിമോചനം ഉണ്ടാകും. അതെ, കൊലോസ്യർക്കെഴുതിയ ലേഖനം 1:19-22 വാക്യത്തിലും ഇത് തന്നെ നാം കാണുന്നു. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. അപ്പോൾ യേശു കർത്താവിൻ്റെ രക്തത്താൽ എന്തുണ്ടായി? സമാധാനമുണ്ടായി. ഇന്ന് എന്നെ കേൾക്കുന്ന മാന്യപ്രേക്ഷകരെ, നിങ്ങളുടെ ആരുടെയെങ്കിലും ഭവനത്തിലോ വ്യക്തിപരമായ ജീവിതത്തിലോ
സമാധാനം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ വിളിച്ചു പറ യേശുവിൻ്റെ രക്തത്താലേ എനിക്ക് സമാധാനമുണ്ട്, യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ കുടുംബത്തിന് സമാധാനമുണ്ട്. നിങ്ങൾ വാ തുറന്നത് പറയണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ ഭർത്താവിന്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ സഹോദരങ്ങൾക്ക്, എൻ്റെ സഭയിൽ യേശുവിൻ്റെ രക്തത്താൽ സമാധാനമുണ്ട്. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കുവാനും പിതാവിന് പ്രസാദം തോന്നി. നോക്കിയേ, ഇവിടെ നമ്മൾ കാണുന്നു 20-ാം വാക്യത്തിൽ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് യേശു മുഖാന്തരം സമാധാനമുണ്ടായി. 2, മുൻപേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുൻപിൽ വിശുദ്ധന്മാരും നിഷ്കളങ്കരും കുറ്റം ഇല്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. മുൻപേ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നമ്മളെ ഓരോരുത്തരെയും യേശുവിൻ്റെ രക്തം എന്താക്കി മാറ്റി? വിശുദ്ധന്മാരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമാക്കി മാറ്റി. അപ്പോൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കുക. ദൂരസ്ഥരായിരുന്ന നമ്മെ സമീപസ്ഥരാക്കി. സമാധാനമില്ലാതിരുന്ന നമുക്ക് യേശുവിൻ്റെ രക്തം നിമിത്തം സമാധാനമുണ്ടായി. 3, മുൻപേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടകന്നവരും ദൈവത്തിന് ശത്രുക്കളുമായിരുന്ന നമ്മളെ കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്താൽ ഇപ്പോൾ വിശുദ്ധന്മാരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും ആക്കി തീർത്തു. മാന്യ പ്രേക്ഷകരെ, യേശുവിൻ്റെ രക്തം നമ്മുടെ പാപത്തെ വിമോചിപ്പിക്കുന്നു. 1 യോഹന്നാൻ 1:7 പറയുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ വിശുദ്ധീകരിക്കുന്നു. അപ്പോൾ 1-ാമതായി, യേശു കർത്താവിൻ്റെ രക്തം നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ എന്നേക്കുമായി വീണ്ടെടുക്കുന്നു. 2-ാമതായി, യേശു കർത്താവിൻ്റെ രക്തം നമ്മുടെ ശാപത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. 1 പത്രോസിൻ്റെ ലേഖനം 1:18-19 വ്യർത്ഥവും പിതൃപാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറെ രക്തം കൊണ്ട് എന്ന് നിങ്ങളറിയുന്നല്ലോ. 18-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ. ഇവിടെ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വ്യർത്ഥമായുള്ള പാരമ്പര്യം, ശരിക്കും പറഞ്ഞാൽ ചിലരിൽ അവരുടെ പാരമ്പര്യം പറഞ്ഞ് അഭിമാനിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ പാരമ്പര്യം എന്നാണെന്നറിയാമോ, ഞങ്ങളുടെ ഏത് പാരമ്പര്യക്കാരാണെന്നറിയാമോ. അപ്പം ബൈബിൾ നമ്മെ പഠിപ്പിക്കും. ഈ ബൈബിൾ നിങ്ങളുടെ കയ്യിലുമുണ്ട്, എല്ലാവരുടെ കയ്യിലുമുണ്ട്, ഇത് ശ്രദ്ധിക്കണം. ഈ വ്യർത്ഥമായുള്ള പിതൃപാരമ്പര്യത്തെക്കുറിച്ചല്ല നമ്മൾ പറഞ്ഞ് അഭിമാനിക്കേണ്ടത്. നമ്മൾ പറയേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പാരമ്പര്യത്തിൽ നിന്ന്, ഈ പിതൃപാരമ്പര്യത്തിൽ നിന്ന്, മുമ്പിലത്തെ നടപ്പിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തത് പൊന്നോ വെള്ളിയോ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളോ അല്ല, ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രയെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ. അപ്പോൾ യേശു കർത്താവിൻ്റെ വിലയേറിയ രക്തമാണ് ഇമ്പോർട്ടൻറ്റ്, പാരമ്പര്യമല്ല വിലയേറിയത്. പിതൃപാരമ്പര്യത്തെ വിലയേറിയതായി കാണരുത്. പൊന്നിനെയോ വെള്ളിയോ ലോകത്തുള്ള ഭൗതികമായ കാര്യത്തെയോ നാം വിലയേറിയതായി കാണരുത് സഹോദരങ്ങളെ. വിലയേറിയതായി നാം കാണേണ്ടത് യേശുവിൻ്റെ വിലയേറിയ രക്തത്തെയാണ്, വിലപ്പെട്ട രക്തത്തെ. ആ വിലയേറിയ രക്തം കൊണ്ടാണ് യേശു കർത്താവ് നമ്മളെ വീണ്ടെടുത്തത്, നമ്മളെ വിമോചിപ്പിച്ചത്. ഇതിനകത്തുനിന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഞാൻ പല എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതെങ്കിലും സ്നേഹത്തോടെ പറയട്ടെ. ഈ ലോകത്തുള്ള വസ്തുവിനും വീടിനും വാഹനത്തിനും ഒക്കെ നമുക്ക് വില പറയാം, പക്ഷേ ലോകത്തിൽ ആർക്കും വില പറയാൻ കഴിയാത്ത വിലയേറിയ ഒന്നാണ് യേശുവിൻ്റെ വിലപ്പെട്ട രക്തം. ആ വിലയേറിയ രക്തം തന്നാണ് കർത്താവ് നിങ്ങളെ വീണ്ടെടുത്തത്, അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നത്. സഹോദരങ്ങളെ, നിങ്ങളെ ഓൾറെഡി നിങ്ങളെ വീണ്ടെടുക്കാൻ, നിങ്ങളെ വിലയ്ക്ക് വാങ്ങാൻ, അല്ലെങ്കിൽ നിങ്ങളെ രക്ഷിക്കാനുള്ള മുഴുവൻ വിലയും കർത്താവ് ക്രൂശിൽ കൊടുത്തു കഴിഞ്ഞു. യേശു കർത്താവ് കാൽവറി ക്രൂശിൽ നിങ്ങളെ, നിങ്ങളുടെ പാപത്തെ വിമോചിപ്പിക്കാനുള്ളത് ചെയ്തു കഴിഞ്ഞു. നിങ്ങളിനി അതിൽ വിശ്വസിക്കുക, യേശുവിൻ്റെ രക്തത്തിൽ വിശ്വസിക്കുക. ആ രക്തത്തിൽ ഇന്നും വിശ്വസിച്ചതിനെ സ്വീകരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇത് വിശ്വസിക്കുന്നവരില്ല ഇത് അപ്ലൈ ചെയ്യപ്പെടാൻ പറ്റുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം സ്വന്തമായിട്ട് നിങ്ങൾക്കൊരു സോപ്പ് കമ്പനി ഉണ്ടെങ്കിലും, ഡെയിലി 500-1000 സോപ്പ് അവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും, അതിലെ ഒരു സോപ്പ് എടുത്ത് കുളിക്കാതെ നിങ്ങളുടെ അഴുക്ക് പോകത്തില്ല. ഒരു സോപ്പ് കമ്പനിയുടെ ഫ്രണ്ടിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിലും,
നിങ്ങളുടെ ശരീരത്തെ അഴുക്ക് പിടിച്ച് മൂന്നോ നാലോ ദിവസം കുളിക്കാതിരുന്നാൽ നിങ്ങൾ അഴുക്ക് പോകത്തില്ല. സോപ്പ് കമ്പനിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നെന്ന് പറഞ്ഞിട്ടോ എനിക്ക് സ്വന്തമായിട്ട് സോപ്പ് കമ്പനി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളുടെ ഷെൽഫിൽ നിങ്ങളുടെ അലമാരയിൽ നാലോ അഞ്ചോ കുളിക്കുന്ന സോപ്പുണ്ടെന്നിരിക്കട്ടെ, പക്ഷേ നിങ്ങൾ കുളിക്കാതിരുന്നാൽ നിങ്ങളുടെ അഴുക്ക് പോകും ഇല്ല. ആ സോപ്പ് അവിടെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ അഴുക്ക് പോകുകയില്ല. നിങ്ങളത് അപ്ലൈ ചെയ്യണം. നിങ്ങളിലേക്ക് നിങ്ങളത് അപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ അഴുക്ക് മാറുന്നത്. അതുപോലെ യേശുവിൻ്റെ രക്തത്തിന് ഇന്നും ശക്തിയുണ്ട്. യേശുവിൻ്റെ രക്തം ഇന്നും പാപികളെ വിടുവിക്കുന്നു. യേശുവിൻ്റെ രക്തം ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്നു. അത് വിശ്വസിച്ച് നിങ്ങളിലേക്ക് അപ്ലൈ ചെയ്യണം. നിങ്ങൾ വാ തുറന്ന് പറയണം, യേശുവേ നിൻ്റെ വിലയേറിയ രക്തത്താൽ എന്നെ കഴുകണമേ, യേശുവേ നിൻ്റെ രക്തത്താൽ എന്നെ വിമോചിപ്പിക്കണമേ, യേശുവേ നിൻ്റെ രക്തത്താൽ എന്നെ വീണ്ടെടുക്കണമേ. വാ തുറന്ന് ശബ്ദമുയർത്തി പറയണം, യേശുവിൻ്റെ രക്തത്താലെ ജയം, യേശുവിൻ്റെ രക്തത്താലെ വിമോചനം, യേശുവിൻ്റെ രക്തത്താലെ വിടുതൽ എൻ്റെ ഭവനത്തിൻ്റെ മേൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ, എൻ്റെ ശുശ്രൂഷയുടെ മേൽ, എൻ്റെ ബിസിനസ്സിൻ്റെ മേൽ, എല്ലാ മേഖലകളിലും യേശുവിൻ്റെ രക്തത്തെ നിങ്ങൾ അപ്ലൈ ചെയ്താൽ കർത്താവിൻ്റെ രക്തത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. മാന്യ സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് കേട്ടത്. ഒന്ന്, പാപത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്ന യേശുവിൻ്റെ രക്തം. രണ്ട്, ശാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത യേശുവിൻ്റെ രക്തം. ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പരിശുദ്ധ രക്തത്തിൻ്റെ ശക്തി ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന ഓരോ വ്യക്തികളിലും വെളിപ്പെടട്ടെ. യേശുവിൻ്റെ രക്തമെന്ന് ആരൊക്കെ വായികൊണ്ട് പറയുന്നു, യേശുവിൻ്റെ രക്തത്താൽ എനിക്ക് ജയമെന്ന് ആരൊക്കെ പറയുന്നു, അവരെല്ലാം ഇപ്പോൾ ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കരം അവരെ തൊടട്ടെ. ദീർഘവർഷങ്ങളെ നിൽക്കുന്ന ചില ശാപത്തിൻ്റെ കെട്ടുകൾ ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് പൊട്ടട്ടെ കർത്താവേ. ചില പാരമ്പര്യ ശാപബന്ധനങ്ങൾ ഇവരുടെ ഭവനത്തിൽ നിന്ന് അഴിഞ്ഞു മാറി യേശുവിൻ്റെ നാമത്താലുള്ള വിടുതൽ പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ പകർന്നാട്ടെ. ഇവരെയും ഇവരുടെ കുടുംബത്തിൽ ഇവർക്കുള്ളതിനെയും പിതാവിൻ്റെ പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത് ചെയ്തതിനായി സ്തോത്രം. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങൾക്കുള്ളതിനെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം കാണുന്നവരെയും അത്യുന്നതിൻ്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ.